ദൈവം തിരുനാമത്തിന് മഹത്വമുണ്ടായ അഭിനന്ദനായ സത്രയാസം അന്തോണിയോ സെറ്റിനെയും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ശനാശ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഫലം ചെയ്ത അഭിനന്ദനായ കൃപാന സെറ്റിനേനയുടെ പുണ്യ സ്മരണയ്ക്ക് മുമ്പിൽ പ്രാർത്ഥനാ നിർഭരതയോടെ ഈ വചനഘോഷണം ആരംഭിക്കട്ടെ. അദ്ദേഹം സ്വയമായി എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, തിരുമേനി, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, പള്ളിക്കൂടം അധ്യാപകനായി ജീവിക്കാൻ ആഗ്രഹിച്ച ആളാണ്. മധ്യസ്ഥിതിയിൽ ബാബായുടെ വാത്സല്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാനിങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വന്നത്. അങ്ങനെയൊരു ഭദ്രാപോലീത്തായിരുന്ന ഒരഭിപ്രായം അവനവനെ കുറിച്ചുണ്ടാവുക എന്നുള്ളത് അസാധാരണമായ കാര്യമാണ്. കുർബാന കഴിയുമ്പോൾ ബലഹീനും ഭാവിയും ദാസനും എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ടെങ്കിലും അതൊക്കെ അങ്ങനെ പുസ്തകത്തിലുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് മാത്രമാണ്. ഞങ്ങള് വളരെ മിടുക്കരാണ് എന്ന് എല്ലാ കാര്യത്തിലും കൽപ്പുള്ളവരാണ് എന്നും ഒക്കെയാണ് പൊതുവെ നിലനിൽക്കുള്ളത്. കാരണം അത് തന്നെയാണ് സ്വാഗത പ്രസംഗത്തിന് ശേഷം പറഞ്ഞത്. പക്ഷേ തികഞ്ഞ വിനയ ഭാവം ആൾരൂപം പൂണ്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ തുടർന്ന് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എന്റെ ഒരു നല്ല അയൽക്കാരനായി ഒന്ന് ചത്താണ് വേറെന്തിന് വളമാകുന്നതെന്ന് പറഞ്ഞതുപോലെയാണ്. തൃശൂരിന് നഷ്ടമായതാണ് കൊല്ലത്തിന് വളമായത്. പ്രത്യേകിച്ചും സഭയുടെ കലുഷിതമായ അന്തരീക്ഷത്തിൽ വളരെയധികം താങ്ങും തുണയും സഹായവും ഒക്കെ ആയിരുന്ന ഒരു അഭ്യുവന്ത പിതാവാണ് അഭ്യുവന്തനായ അന്തോണീശ്വരനെ. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും ഈ ശുശ്രൂഷ നിർവഹിക്കാൻ സാധിക്കുന്നതിന് സന്തോഷം. അവിടെ കൊച്ചിയിലായിരുന്നപ്പോൾ പലപ്പോഴുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാൻ സാധിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം ഒരു നോമ്പാചരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇന്ന് സകല പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ദൈവസന്നിധിയിൽ സ്മരിക്കുന്ന ദിനമായി അടുത്ത ഞായറാഴ്ച സകല പരേതരെയും സ്മരിക്കുന്ന ദിനമാണ്. പിന്നീടാണ് ഒരു വലിയ പരിവർത്തനത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് നോമ്പ് ആരംഭിക്കുന്നത്. ഇതൊരു വലിയ രഹസ്യാത്മകമായ നിർണായകമായ സഭയുടെ ക്രമീകരണമാണ്. വിശുദ്ധ നോമ്പിന്റെ ആചരണം അതിന്റെ അന്ത്യത്തിൽ വരുന്ന കർത്താവിന്റെ കഷ്ടാനുഭവത്തോടുള്ള നമ്മുടെ പങ്കാളിത്തം, അവന്റെ ക്രൂശുമരണത്തിലുള്ള നമ്മുടെ താദാത്മ്യപ്പെടൽ, അവന്റെ പുനരുത്ഥാനത്തിലുള്ള നമ്മുടെ ഐക്യം, ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ച് വിസ്മരിക്കാൻ പാടില്ലാത്ത രണ്ട് ഘടകങ്ങളെ വിസ്മരിക്കാതെ ഓർത്തുകൊണ്ടാണ്, അവരുടെ സാന്നിധ്യത്തെ ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ
കഷ്ടാനുഭവത്തിന് ഒരുങ്ങുന്ന ക്രിസ്തു എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ പറ്റും. പാശ്ചാത്യ സംസ്കാരത്തിന്റെ അതിപ്രസരം കൊണ്ട് വിശ്വാസം പോലും വികലമാക്കി പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരു കാലത്ത് സങ്കീർത്തനത്തിലെ ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്ത് മരിച്ചവരും മൗനതയിൽ ഇറങ്ങുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു സഭ, ഏറ്റവും പൗരാണികമായ ഒരു സഭ, പക്ഷെ അവരുടെ സാന്നിധ്യം ഒരു വിശ്വാസിയുടെ പരിവർത്തനത്തെയും രക്ഷയെയും സംബന്ധിച്ച് നിർണായകമാണ് എന്ന് വിശ്വസിച്ചാൽ അതിന്റെ മുമ്പിൽ ഉയരുന്ന ചോദ്യത്തിന് ഉത്തമമായൊരു മറുപടിയാണ് ഇവിടെ ലഭിക്കുന്നത്. ആ മറുപടിയുടെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ നോമ്പിന്റെ ആരംഭത്തിൽ കാലം ചെയ്ത പുരോഹിതൻ സമൂഹത്തെയും കടന്നുപോയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നാം സ്മരിക്കുന്നത്. യേശു തമ്പുരാൻ തന്റെ കഷ്ടാനുഭവത്തിലൂടെ ലോകത്തിന് വരാനുള്ള രക്ഷയുടെ തന്നിലുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് തന്റെ ശിഷ്യ സമൂഹവുമായി ചിന്തിക്കുന്നതിനാണ് മറുരൂപമലയിൽ കടന്നുപോകുന്നത്. തന്റെ കഷ്ടാനുഭവത്തിലൂടെ ലോകത്തിനുണ്ടാകേണ്ട രക്ഷയെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരുമായി ആലോചിക്കുന്നതിനാണ് മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നത്. അവിടെ ചെല്ലുന്ന ശിഷ്യന്മാർ കാണുന്നത് മറ്റൊരു ചിത്രമാണ്. മലയടിവാരത്തിൽ വെച്ച് കണ്ട യേശുവിന്റെ ശൈലിയല്ല അവിടെ കണ്ടത്. അവൻ തിളങ്ങുന്ന ഒരു മനുഷ്യനായിട്ടാണ്. അത് മാത്രമല്ല അവിടെ നടന്ന അത്ഭുതം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 13 നൂറ്റാണ്ട് മുമ്പ് മലയുടെ മുകളിൽ അപ്രത്യക്ഷനായ മോശയെ പത്രോസ് കാണുന്നു. അതോടൊപ്പം 8-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് മുമ്പ് ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ പ്രവർത്തിച്ച ഏലിയാവിനെയും കാണുന്നു. ഇവർ രണ്ടുപേരും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയവരാണ്. അവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അവരെ പത്രോസിന് തിരിച്ചറിയാനും സാധിച്ചു. വ്യക്തിത്വമുള്ളവരായിട്ടാണ് അവിടെ അവരെ കാണുന്നത്. രണ്ട് നിർണായക വ്യക്തിത്വങ്ങളാണ്. യേശു തമ്പുരാൻ വിമോചനത്തിന്റെ സമ്പൂർണത, രക്ഷയുടെ പൂർത്തീകരണം സാധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടാണെങ്കിലും തന്റെ ജനത്തെ മിശ്രയിമിൽ നിന്ന് വിടുവിക്കാൻ, വിമോചിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത മോശയെ വിസ്മരിക്കാതെയാണ് അവൻ രക്ഷാപ്രവർത്തിയിലേക്ക് കടന്നത്. അതുപോലെ തന്നെ വിരുദ്ധ ആരാധന നിലനിന്ന ഒരു സമൂഹത്തിൽ സത്യ ആരാധന പുനഃസ്ഥാപിക്കാനായി പരിശ്രമിച്ച ഏലിയാവ് യേശു തമ്പുരാൻ മലയുടെ മുകളിൽ ക്രൂശിന്മേൽ ബലിയിലൂടെ ആരാധന നടത്തുവാൻ ശ്രമിക്കുമ്പോൾ വിസ്മരിക്കാതെ ക്ഷണിക്കപ്പെടുകയാണ്. ഇതാണ് നാം ചെയ്യാൻ ശ്രമിക്കുന്നത്. പുരോഹിത സമൂഹം, വിശ്വാസികൾ, കടന്നുപോയവരെല്ലാം നമ്മോടുകൂടെ ഈ നോമ്പിന്റെ ആചരണത്തിലേക്ക് പ്രവേശിക്കുക. അവരെ വിസ്മരിക്കാൻ നമുക്കാവില്ല. വേദത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. ഇതാ ശക്തമായൊരു തെളിവ്, മരിച്ചവർ മൗനതയിലല്ല സജീവരാണ് എന്നത്. പത്രോസ് അവിടെ കുടിലുണ്ടാക്കി സുരക്ഷിതത്വത്തിൽ ജീവിക്കുന്നതിന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായി. മറ്റു രണ്ടുപേർ എന്ത് ചെയ്തു എന്നുള്ളത് വ്യക്തമല്ല. അവരും സജീവമായി തമ്പുരാന്റെ ചർച്ചയിൽ പങ്കെടുത്തതായിട്ട് നാം കാണുന്നില്ല. പക്ഷേ സജീവമായി ക്രിസ്തുവിനോടൊത്ത് അവന്റെ കഷ്ടാനുഭവം, അതുമൂലമുണ്ടാകുന്ന ലോകത്തിൽ
പ്രവാചകന്റെ വീണ്ടെടുപ്പ് എന്നിവയെ കുറിച്ച് ചർച്ച ചെയ്തത് മോശയും ഏലിയാവും. സ്വർഗീയ മഹോന്നതയിൽ നിത്യ ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മുടെ കടന്നുപോയ പുരോഹിതരും പ്രിയപ്പെട്ടവരും ഇപ്പോഴും എപ്പോഴും നമുക്ക് വേണ്ടി നിത്യമായി കർത്താവുമായി ആലോചന നടത്തും. ഇതൊരു വലിയ രഹസ്യാത്മകമായ വിഷയമാണ്. എല്ലാവർക്കും അതിന്റെ ഉള്ളടക്കത്തെ മനസ്സിലാക്കാൻ പറ്റി എന്ന് വരില്ല. പക്ഷെ അത് മനസ്സിലാക്കിയ സഭയുടെ പിതാക്കന്മാർ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. ഇന്ന് എല്ലാ പുരോഹിത ശ്രേഷ്ഠരെയും ഓർത്ത് കടന്നുപോയ അടുത്ത ഞായറാഴ്ച എല്ലാ കടന്നുപോയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഓർത്ത് തുടർന്ന് നാം അവരോടുകൂടെ ഈ നോമ്പിലേക്കും അതിന്റെ ആദരണത്തിലേക്കും അതിന്റെ അന്ത്യത്തിൽ വരുന്ന രക്ഷയുടെ വാഗ്ദാനം ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ പുതുക്കുന്ന പക്ഷാനുഭവം, ക്രൂശുമരണം, പുനരുദ്ധാനം എന്നിവയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. വളരെ ശ്രദ്ധയോടെ ഈ ദിനം മുതൽ കാത്തിരുന്ന രക്ഷയുടെ അനുഭവത്തിന്റെ പുതുക്കത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 4:6-7. നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയും. വൈകുന്നേരം ടെലിവിഷൻ വാർത്ത കാണാനിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം, നന്മ, സൗന്ദര്യം, ധനം ഇതൊക്കെ ഉണ്ടാക്കിത്തരും എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. സോപ്പ് കമ്പനിക്കാര്, വസ്ത്രം കമ്പനിക്കാര്, അതിന്റെ വിൽപ്പനക്കാര്, മുഖത്ത് തേക്കുകയിൽ കരിവാളിക്കാൻ സാധ്യതയുണ്ടായിരിക്കുകയും ചെയ്യുന്ന ചില ക്രീമുകളുടെ ഉൽപാദകർ, അരി ഉണ്ടാക്കുന്നവർ, കറി ഉണ്ടാക്കുന്നവർ, കറിക്ക് പൊടി ഉണ്ടാക്കുന്നവർ, എല്ലാവരുടെയും വാഗ്ദാനം നിങ്ങൾക്ക് നന്മയുണ്ടാകും. തീർച്ചയായും നമ്മുടെ എല്ലാ സ്വപ്നത്തിലുള്ള ഭാവിയെ തോണ്ടിക്കൊണ്ടാണ്, അതിനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. ഒരൊറ്റ ചോദ്യമാണ് 121:1. 121:1. ഞാൻ എന്റെ കണ്ണുകളെ പർവ്വതത്തിലേക്കുകയാണ്, എന്റെ സഹായം എവിടെയാണ്? എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെ നിന്നാണ് എനിക്ക് സഹായം? എന്റെ കുഞ്ഞ് സുഖമില്ലാതിരിക്കുന്നു, എവിടെയാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടത്? എന്റെ ചെറുക്കൻ പഠിക്കാൻ ശ്രമിക്കുന്നു, ഏത് സ്കൂളിലാണ് അവനെ ചേർക്കേണ്ടത്? എന്റെ പെൺകുട്ടി വിവാഹപ്രായമായി വരുന്നു, പല ആലോചനകൾ വരുമ്പോൾ ഏത് കുടുംബത്തിലാണ് ബന്ധം ഉണ്ടാകേണ്ടത്? എന്ത് തരം ജോലിയാണ് ലഭിക്കേണ്ടത്? ഏത് വാഹനമാണ് മേടിക്കേണ്ടത്? ഏത് തരം വീടാണ് ഉണ്ടാക്കേണ്ടത്? എല്ലാവരുടെയും ചോദ്യം ഇതാണ്, എന്റെ സഹായം എവിടെ നിന്ന്? എന്താണ് എന്റെ ഭാവി? ഈ ചോദ്യത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഓരോരുത്തരും അവരുടെ അവകാശവാദങ്ങൾ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. വളരെ നിർണായകമായ, വളരെ പ്രാധാന്യമർഹിക്കുന്ന, ജീവന്റെ വിലയുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ചോദ്യം. ആത്മീയ തലത്തെ,
ഭൗതിക തലത്തെ, സാമ്പത്തിക തലത്തെ, രാഷ്ട്രീയ തലത്തെ. ഇനിയിപ്പോ ഇവിടെ സ്വർഗരാജ്യം സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് തെക്ക് വടക്ക് തീർത്ഥാടനം നടത്തുന്ന ആളുകൾ വരും അടുത്ത പാർലമെന്റ് ഇലക്ഷന് മുമ്പ്. ഇത് സുന്ദര മനോഹര ലോകമാക്കി തീർക്കും. പാലും തേനും ഒഴുകും. റോഡിലൂടെ സഞ്ചരിക്കണമെങ്കിൽ കുഴി അളക്കണം എന്ന് മാത്രം. അതുപോലെ തന്നെയാണ് ആത്മീയ മേഖല. വലിയ ഫ്ലക്സ് ബോർഡുകളിൽ പന്ത് കളിക്ക് ജയിച്ചു നിൽക്കുന്ന ആളുകൾ ഉയർത്തിപ്പിടിച്ചതുപോലെ രണ്ടു വിരട്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രക്ഷ നിങ്ങളുടേതാണ്, വരുവി എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളെ സ്വാധീനിക്കുന്നു. സാമ്പത്തിക മേഖലയെ ആട്, തേക്ക്, മാഞ്ചിയം, മുല്ലപ്പൂ എല്ലാം ഈ വാഗ്ദാനമാണ് നൽകുന്നത്. നാലാടിനെ സ്പോൺസർ ചെയ്താൽ രണ്ടു കൊല്ലം കഴിയുമ്പോൾ 8 ആവും, വീണ്ടും 2 കൊല്ലം കഴിയുമ്പോൾ 16 ആവും. ഇതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ 2 എണ്ണം ചത്തുപോയാൽ എന്താവുന്ന? പക്ഷേ വാഗ്ദാനങ്ങളുണ്ട്. എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന ഒരു ചോദ്യത്തിന് എല്ലാ മേഖലകളിലും ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന ആളുകൾ അവിടെയാണ്. ചരിത്രത്തിൽ ഇത്തരം ഉത്തരങ്ങളുടെ പിന്നാലെ പോയ ചില ആളുകളെയും സന്ദർഭങ്ങളെയും നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നു. ഉൽപ്പത്തി പുസ്തകം 3ാം അധ്യായം. ഈ പഴം തിന്നാൻ ദൈവത്തെ പോലെ. ഏദൻ തോട്ടത്തിൽ പഴമില്ലാതിരുന്നത് കൊണ്ടല്ല, തിന്നാൻ മറ്റൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടുമല്ല, പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു കച്ചവടപരമായ വാഗ്ദാനം നൽകണമെങ്കിൽ ഈ സ്ത്രീയുടെ മനസ്സിൽ ഭാവിയുടെ ഒരു വാഗ്ദാനത്തിന്റെ ചോദ്യം ഉന്നയിച്ചേ മതിയാവും. എന്താണ്? വളരണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ആരെ പോലെ വളരണം? അത് നമ്മുടെ വീടുകളില് പഠിക്കുന്ന പെൺപിള്ളേരോട് ചോദിച്ചാൽ പറയും, മമ്മി പറയുന്ന എന്താണ്? അടുത്ത വീട്ടിലെ കൊച്ചിനേക്കാൾ 5 മാർക്കെങ്കിലും കൂടുതൽ മേടിച്ചില്ലെങ്കിൽ തൊടയിലെ തൊലി ഞാൻ ഊരിക്കണം. ആരോളം വളരണം? പണ്ട് സ്കൂളിലെ 1ാം ക്ലാസ്സില് പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു, അമ്മ എനിക്ക് കാശിയ പാൽ തരും, അത് കുടിക്കാൻ ഞാൻ അമ്മ കരയും, കാരണം ഞാൻ അച്ഛനോളം വലുതാണ്, ദൈവത്തോളം വലുതാണ്. ഈ ഒരു സ്വപ്നത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട സർപ്പമാണ് വന്നിട്ട് പറയുന്നത്. അതിനൊരു മാർഗമാണ് ഈ പഴം തിന്നാൻ. പക്ഷേ അങ്ങനെ എളുപ്പത്തിൽ ചാടിക്കേറാവുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും പുറത്താകുന്ന അനുഭവമാണ് അത്. ആദി മനുഷ്യന്റെ ജീവിതത്തിലെ ആദ്യത്തെ അപകടമാണ്. ഭാവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ലഭിക്കുന്ന മറുപടി തെറ്റായിരുന്നത് കൊണ്ട് ജീവിതം മുഴുവൻ തെറ്റായിപ്പോയ അവസ്ഥ. ഇവിടെ വീണ്ടും ചോദ്യമാണ്, എന്റെ സഹായം എവിടെ നിന്ന് വരും? ഇന്നതാകാൻ എനിക്ക് എവിടെ നിന്ന് സഹായം ലഭിക്കും? ഉൽപ്പത്തി പുസ്തകം 27ാം അധ്യായത്തിന്റെ 6ാം വാക്യം. അപ്പൻ വയസ്സായി, കണ്ണ് കണ്ടുകൂടാ, മരണക്കിടക്കയിലാണ് അപ്പനൊരാവശ്യം മൂത്ത മകന്റെ സന്നിധിയിൽ അറിയിക്കുകയാണ്, എനിക്ക് നല്ലൊരു ഭക്ഷണം നീ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് മരിക്കണം എന്ന്. ഒളിഞ്ഞു നിന്ന് കേട്ട 2ാമന്റെ അമ്മ, നിനക്ക് അപ്പന്റെ അനുഗ്രഹം കിട്ടണമെന്നുണ്ടോ? ഒരു മാർഗം, ചില തന്ത്രങ്ങളിലൂടെ നല്ല ഭക്ഷണം ഉണ്ടാക്കി അപ്പന്റെ അടുത്ത് ചെന്ന് അപ്പനെ ബോധ്യപ്പെടുത്തുക, നീ എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ അമ്മയിൽ നിന്ന് വന്നു.
പലപ്പോഴും മാതാപിതാക്കൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പുകൾ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഉറപ്പുകൾ എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. വിദ്യാഭ്യാസ മേഖല പരിശോധിച്ചാൽ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, 2000 വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന ആളുകൾക്കെല്ലാം അങ്കലാപ്പായി. മണ്ടന്മാരായ നമ്മൾ നമ്മുടെ പിള്ളേരെ എല്ലാം ലക്ഷങ്ങൾ കൊടുത്ത് എഞ്ചിനീയറിംഗ് ചേർത്തു. പകുതി പേര് പാസ്സായില്ല, പാസ്സായവരിൽ പകുതി പേർക്ക് ജോലി കിട്ടിയില്ല. നമ്മളോടൊരു വാഗ്ദാനമുണ്ടായിരുന്നു, അവിടെ ഓരോ വ്യക്തിയും ജനിക്കുന്നത് ഓരോ കാര്യത്തിനാണ്. അതാണ് ദൈവസൃഷ്ടിയുടെ സ്വഭാവം. അനുഭവമാണ് ദൈവത്തിന്റെ സൃഷ്ടി. ഉപദേശങ്ങൾ ധാരാളം ഉണ്ടാവും നമ്മുടെ ഭാവിയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയെക്കുറിച്ച്, പുരോഗതിയെക്കുറിച്ച്. ഇന്നലെ എന്റെ ഒരു അച്ഛൻ എറണാകുളത്ത് പോയിട്ട് തിരിച്ച് എന്നെ കാണാൻ വന്നു. എവിടെ പോയി അച്ഛൻ? എറണാകുളത്ത് പോയി. എന്തിന്? അവിടെ കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കാൻ പോയതാണ്. എന്താണാവോ? ഇങ്ങനെ ഒരാളുടെ ഭാര്യ, അച്ഛനറിയാവുന്ന ഒരാൾ, ഭാര്യ നേഴ്സാണ്, കാനഡയിൽ ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാൾ 1.5 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. ജോലിയില്ല, കാശില്ല, അതിനൊരു പരാതി കൊടുക്കാൻ പോയതാണ്. പരാതി കൊടുക്കുന്നതല്ല, പക്ഷെ കാശ് ഗോപിയായി എന്ന് വിചാരിച്ചാൽ കാനഡയിൽ ഒരു നേഴ്സിന് ജോലി കിട്ടണമെങ്കിൽ എല്ലാ മോഡ്യൂളിലും 7 പോയിന്റ് വീതം പാസ്സാകുന്ന ഒരാൾക്ക് ജോലി കിട്ടും. അതല്ലാതെ ആരെ കിട്ടുമെന്ന് വാക്ക് പറഞ്ഞാലും കിട്ടില്ല. ആകെ കിട്ടുന്നത് മനസ്സമാധാനപ്പുറവ് മാത്രമായിരിക്കും എന്നാണ്. പക്ഷെ എന്നാലും നമ്മുടെ ആളുകൾ പോകും. എന്റെ സഹായം എവിടെ നിന്ന് വരും എന്ന ചോദ്യം നിർണായകമാകുന്നുവെങ്കിലും കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം നിർണായകമായിരിക്കണം, ശരിയായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇസ്രായേലിന്റെ മുമ്പിൽ അഹറോന്റെ ഉപദേശം, പുറപ്പാട് പുസ്തകം 32:5. നിങ്ങൾക്കൊരു ദൈവത്തെ വേണമെന്നല്ലേ ഉള്ളൂ, ദാ ഞാൻ ഉണ്ടാക്കി തരാം എന്നാണ്. മോശ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. കുറെ ദിവസമായിട്ട് അവനെ കാണുന്നില്ല, ഒരു നേതാവില്ല. ഇതുവരെ അവനാണ് വഴി നടത്തി വന്നത്. നേതാവില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ജീവിതം വഴിമുട്ടിയിരിക്കുന്നു. ഒരു നേതാവിനെ തരണം, ദൈവത്തെ തരണം. അഹറോൻ കൂട്ടത്തിലുള്ള സകല ആളുകളുടെയും ആഭരണങ്ങൾ വാങ്ങി, സ്വർണമുരുക്കി, ഒരു കാളയെ ഉണ്ടാക്കി കൊടുത്തിട്ട് ജനത്തിന്റെ മുമ്പാകെ വെച്ചു. ജനം പറഞ്ഞു, ഇത് തന്നെ ഞങ്ങളുടെ ദൈവം. മോശയോട് ദൈവം പറഞ്ഞു, അവിടെ വിരുദ്ധ ആരാധന നടക്കുന്നു. മോശ കൽപ്പനകളുമായി ഇറങ്ങി വരുമ്പോൾ കാണുന്നത് വിരുദ്ധ ആരാധനയുടെ ആഘോഷമാണ്. ജനത്തിന്റെ നാശത്തിന്റെ ആരംഭം. ദൈവത്തെ, രക്ഷകനെ അന്വേഷിക്കുന്ന മനുഷ്യൻ, എന്റെ സഹായം എവിടെ നിന്ന് വരും, എവിടെയാണ് എനിക്കൊരാശ്വാസം ഉണ്ടാവുക, എവിടെയാണ് എനിക്കൊരു രക്ഷ സാധ്യമായി തീരുന്നത്. ഞങ്ങളുടെ നാട്ടില് കല്യാണം ആലോചിച്ച് പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം നോക്കിയിരുന്നത് വൈക്കോത്ത് കൊണ്ടുവന്നാണ്. എന്റെ പെണ്ണിന് പട്ടിണി കിടക്കാതെ ജീവിക്കാം. കാലം കഴിഞ്ഞപ്പോൾ വൈക്കോത്തുറുള്ള വീട്ടിൽ പെണ്ണ് കിട്ടാതെയായി. എന്റെ കൊച്ചിന്
ഈ പൊടിയും ഈ തോമ്പും ഈ വൈക്കോലും തീരെ പറ്റില്ല. അത് കോൺവെന്റ് സ്കൂളിൽ പഠിച്ചതാ. മാറ്റുപുഴ അരമനയിൽ ഒരു കാലത്ത് വനില ഒരടി നീളമുള്ള കമ്പിന് 100 രൂപ. പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കിയപ്പോ 10 എണ്ണം കാണാനില്ല. ആളുകൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. കാരണം ആളുകൾ ചിന്തിച്ചു, ഭാവിയുടെ വാഗ്ദാനം, എന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം വനിലയാണ്. കാഡ്ബറീസുകാരൻ അത് മേടിക്കുന്നത് നിർത്തി. ഇപ്പൊ കന്നാലിക്ക് വെട്ടിയിട്ട് കൊടുക്കുക. തെങ്ങ് വെട്ടിക്കളഞ്ഞ് കൊക്കോ വെച്ച ആളുകളുണ്ട്. അവിടെയും വില്ലൻ കാഡ്ബറീസ് തന്നെ. എന്തായിരുന്നു അതിന് വില? ആളുകളെല്ലാം വളരെ ഉത്സാഹമായി, നാളെയുടെ വാഗ്ദാനം, എന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം. ഞങ്ങളുടെ വടക്കുള്ള ആളുകൾ പറയാറുണ്ട്, തൽക്കാലം 100-150 റബ്ബർ ഉള്ളതുകൊണ്ട് ആരെയും പേടിക്കാതെ ജീവിക്കാം. കഥയറിഞ്ഞു. ഒരു കാലത്ത് 23 രൂപ വിലയായി. റബ്ബറിന് റബ്ബറിന്റെ സ്വഭാവം കാണിക്കാതിരിക്കാൻ പുല്ലു വലിച്ചാൽ നീളുകയും വിട്ടാൽ പൂർവസ്ഥിതി പ്രാപിക്കുകയും. 73 രൂപ വരെ വന്ന ഒരു കാലം 10-20 കൊല്ലം മുമ്പാണ്. കൈവിട്ടപ്പോ 23 ആയി. ഇപ്പോ വിലയുണ്ട്, കുറവശേ കുറയുന്നുള്ളൂ, പക്ഷെ വെട്ടാൻ ആളില്ല. റബ്ബർ തന്നെ വീട്ടിൽ പാൽ കൊണ്ട് തരില്ല, കാപ്പി ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. അഹന്തയുടെ, ധാർഷ്ട്യത്തിന്റെ, ജീവിതത്തെ കുറിച്ചുള്ള ഉറപ്പിന്റെ പ്രതീകമായിരുന്നു ഇതെല്ലാം. കേരം തിങ്ങും കേരള നാട്. ഇപ്പൊ അടക്കാ പരുവത്തിലായി ആ സാധനം. എന്റെ മകൻ ഗൾഫിൽ പോയി കഴിയുമ്പോൾ എനിക്ക് സുരക്ഷിതമാവും. ധാരാളം കാശുണ്ടാക്കി വീട്ടിലേക്ക് അയക്കുന്നുണ്ട്, പക്ഷെ അപ്പന് കാലനക്കാൻ മേല ചിക്കൻഗുനിയാണ്. എന്തി മാരുതി സ്വിഫ്റ്റ് ചുമന്നത് മേടിച്ചിട്ടുണ്ട് മോൻ, പക്ഷെ അത് അവിടെ കിടക്കുള്ളൂ, തന്നെ തന്നെ ഓടുകയുള്ളു. അപ്പന് കാലനക്കാൻ മേല, അമ്മയ്ക്കാണെങ്കിൽ കുന്ത്രാണ്ടറിയാനും മേല. എന്റെ ജീവിതത്തിന്റെ സഹായം എവിടെ നിന്ന് വരും? എനിക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം, എനിക്ക് ഭാവിയുടെ ഉറപ്പ്, എന്നെ മുന്നോട്ട് ആശങ്കയില്ലാതെ നയിക്കാനൊരു പ്രതീകം വേണം, ഒരു ശക്തി വേണം, എന്നെ പിന്നിൽ നിന്ന് മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി വേണം. കാലത്തിന്റെ ഗതിയിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, പലരും പറയുന്നു, ഇന്നതാണ് നിന്റെ സഹായം, ഇന്നതാണ് നിന്റെ രക്ഷ, ഇന്നതാണ് നിനക്ക് വാഗ്ദാനം. പരീക്ഷിച്ച ഓരോന്നും പൊളിയാണ് എന്ന് ബോധ്യപ്പെടും. ഏത് മേഖലയിലും ഇവിടെയാണ് ശരിയായ ഉത്തരത്തിന്റെ ആവശ്യം വരുന്നത്. ആഹാസിന്റെ മുമ്പാകെ യെശയ്യ പ്രവാചകൻ നിൽക്കുകയാണ്. യെശയ്യ പ്രവചനം 7:10-11 വാക്യങ്ങൾ. ആഹാസിന്റെ മുമ്പാകെ വളരെ ശ്രദ്ധേയമായ ഒരു സാഹചര്യമാണ്. ഇസ്രായേല് ശലോമോന് ശേഷം 2 ആയി പിരിഞ്ഞു. ഒരു കൂട്ടം 10 ഗോത്രങ്ങളുമായി വടക്കോട്ട് പോവുകയും ഇസ്രായേൽ എന്ന നാമം സ്വീകരിച്ച് വിവിധ മലമുകളിൽ ആരാധനാ സ്ഥലങ്ങൾ സൃഷ്ടിച്ച് ആരാധന നടത്തി വന്നു. എഫ്രയീം 2 ഗോത്രം, അതിൽ തന്നെ ഒന്ന് വളരെ ചെറുത്, യഹൂദ്യയും ബെന്യാമീനും തെക്കൻ ദേശത്തെ യെരുശലേം തലസ്ഥാനമായി ദാവീദ് കുലത്തിൽപ്പെട്ട രാജാക്കന്മാർ ഭരിച്ചു വരും. അയൽദേശങ്ങളെല്ലാം നോക്കിയിരിക്കുകയാണ്. ഈ 12 ഗോത്രങ്ങൾ ഒന്നിച്ച് നിന്ന് മറ്റുള്ളവയെ അക്രമിച്ച് കീഴടക്കി യെരുശലേമിന് കേന്ദ്രീകൃതമായി വലിയൊരു സാമ്രാജ്യം ദാവീദ് സ്ഥാപിച്ചത് എപ്പോൾ ഇടിഞ്ഞു വീഴും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അതിന്റെ തുടക്കം ശലോമോനിൽ ആരംഭിച്ചു. ചുറ്റുപാടും കണ്ട സകല രാജ്യത്തും പോയി പെണ്ണ് കെട്ടി. അവർക്കെല്ലാം വലിയ തുക മുടക്കി കൊട്ടാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. കൊട്ടാരമുണ്ടാക്കാൻ കാശ് വേണം. ജനത്തെ പിഴിഞ്ഞു, കുളി കഴിഞ്ഞ് തുവർത്ത് പിഴിയുന്നത് പോലെ പിഴിഞ്ഞു, പിഴിഞ്ഞ് പിഴിഞ്ഞ് പൊട്ടി. ശലോമോന്റെ കാലം കഴിഞ്ഞപ്പോൾ ജനം പറഞ്ഞു മതിയായി. അവനവൻ അവനവന്റെ നാട്ടിലേക്ക്, അവനവന്റെ ഗോത്രത്തിലേക്ക്. നാട്ടുകാർക്ക് അയൽക്കാർക്ക് സന്തോഷമായി. മലയാളിക്ക് ഇങ്ങനെ ഒരു വെച്ച് കെട്ടു. അടുത്ത വീട്ടിലേക്ക് എപ്പോഴും ഒരു കണ്ണുണ്ടാവും. അവിടെ എന്താ നടക്കുന്നത് എന്നൊന്ന് അറിയാം. എന്നിട്ട് വേണം നാലു പേരോടൊന്ന് പറഞ്ഞൊന്ന് സമാധാനിക്കാൻ. അവനവനിലേക്ക് നോക്കാൻ, അവനവന്റെ കുറവുകളെ തിരിച്ചറിയാൻ ദൈവം നമുക്കൊരു സന്ദർഭം ഒരുക്കുക. പരിശുദ്ധം നോക്കേണ്ട കാര്യമാണ്. നമുക്കൊരു അവസരം ദൈവം തരിക നമ്മെ തന്നെ പരിശോധിക്കാം. ഇസ്രായേലിന്റെ അയൽക്കാർ, ഇസ്രായേലിലെ ഛിദ്രത, ആഭ്യന്തര കലഹം, വിഭജനം നോക്കിയിരിക്കുകയാണ്. ഒരു കൂട്ടരെ കൂട്ടുപിടിച്ച് അക്രമം നടത്താൻ. അങ്ങനെ ആരാം രാജാവും എഫ്രയീമും കൂടെ കൂട്ടിച്ചേർന്ന് ആഹാസിനെതിരെ വരികയാണ്. ആഹാസ് നോക്കി, എവിടെ നിന്ന് എന്റെ സഹായം വരും? എന്റെ രാജ്യം സംരക്ഷിക്കേണ്ടതുണ്ട്, എന്റെ ജനത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്തു ചെയ്യണം? ആരാണ് എന്നെ സഹായിക്കുക? തന്റെ പടയാളികളെയും കൂട്ടിക്കൊണ്ട് മലയുടെ താഴ്വാരത്തിലേക്ക് വരികയാണ്. കുറെ വർഷം മുമ്പാണ് ഇടമലയാറിൽ തുരങ്കമുണ്ടാക്കി റെയിൽപാത പോലെ സമാന്തരമായി കൂട്ടിമുട്ടാതെ പോയി എന്നാണ് പ്രശ്നം. ക്രിസ്തുവിന് മുമ്പ് 2500 കനാന്യർ യെരുശലേം പട്ടണത്തിൽ വെള്ളം കിട്ടാൻ വേണ്ടി തോടുണ്ടാക്കി തുരങ്കമുണ്ടാക്കി മലയുടെ നടുവിൽ വരെ കൊണ്ടുപോയി. എന്നിട്ട് മലയുടെ മുകളിൽ കിണർ കുഴിച്ചു ഈ തോട്ടിലേക്ക് പട്ടണത്തിൽ വെള്ളം കിട്ടാൻ വേണ്ടി. ശാസ്ത്ര സാങ്കേതിക മേഖല അന്നത്തേത് കേട്ടാൽ അതിശയം. അതിനുശേഷം 7-ാം നൂറ്റാണ്ടിൽ എസഖിയ രാജാവ് ഇതുപോലെ മറ്റൊരു തുരങ്കം ഉണ്ടാക്കിയതിനെ കുറിച്ച് 2 രാജാക്കന്മാർ 20 പറയുന്നുണ്ട്. അതും ക്രിസ്തുവിന് 7 നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായതാണ്. ഇത് 2500 വർഷങ്ങൾക്ക് മുമ്പ് രാജാവ് ചിന്തിച്ചു, ഒരു വിദേശാക്രമണം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? പട്ടണത്തിലെ വെള്ളം കൂടി മുട്ടിക്കും. വെള്ളം വരുന്നത് പുറത്തു നിന്നാണ്. ആ തോട് തടഞ്ഞാൽ പട്ടണത്തിൽ വെള്ളം കിട്ടില്ലേ? ആളുകൾ വെള്ളം കിട്ടാതെ വലയും, പട്ടണവാതിൽ തുറക്കും, ആളുകൾ പുറത്തു വരും, അക്രമിച്ച് കീഴടക്കാം, അല്ലെങ്കിൽ അകത്ത് കയറി ഏറ്റെടുക്കാം. അതുകൊണ്ട് ഈ വെള്ളം സംരക്ഷിക്കുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. രാജാവ് താഴെ ഇറങ്ങി വന്ന് പട്ടാളത്തോടുകൂടെ നോക്കി നിൽക്കുകയാണ് ആഹാസ്. അപ്പോഴാണ് ദൈവത്തിന്റെ നിർദ്ദേശം യെശയ്യ പ്രവാചകൻ, നീ പോയി മേലേക്കുളത്തിന്റെ താഴേട്ട് വരുന്ന നിർപാതിയുടെ സമീപത്ത് രാജാവിനെ പോയി കാണും. പോകുമ്പോ ഇളയ ചെറുക്കനെ കൂടെ കൊണ്ടുവന്നു. ഇളയ ചെറുക്കന്റെ പേര് ഷെയാർ യാശൂബ് എന്നാണ്. അത് കേട്ടാലും നാളെ പിള്ളേർക്ക് വേണ്ടിട്ടാ നോക്കണ്ട, ശകാണത്. പേരിന്റെ അർത്ഥം ഒരു ശേഷിപ്പ് തിരിച്ചു വരും എന്നാണ്. ഈ ചെറുക്കൻ പോയി രാജാവിന്റെ മുമ്പിൽ നിൽക്കാൻ രാജാവ് സ്വാഭാവികമായി ചോദിക്കും, മോനെ പേരെന്താ? പേര് കേട്ടാൽ ഞെട്ടും.
ഈ കുർബാനയ്ക്ക് വരുന്ന പേരുകൾ കാണുമ്പോ അന്തം ഇടാറുണ്ട്. ACB എന്ന് മറ്റേ ആളുകൾക്ക് പേരിട്ട് വരും. ആരെയാണിത് മാന്തണ എന്നൊരു നിർദ്ദേശം. അപ്പന്റെ പേരിന്റെ ആദ്യം, അമ്മയുടെ പേരിന്റെ ആദ്യം, പിന്നെ ഒരക്ഷരവും കൂടെ. ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് യാതൊരു മാർഗമുണ്ട്. പിള്ളേരെ മതബഹായ കയറ്റി കൈവെക്ക് കൊടുത്തിട്ടായിട്ടാണ് മറ്റൊന്ന് പറഞ്ഞു കൊണ്ടുവന്ന് നിർത്തും. കൊച്ചിനോട് ചോദിക്കുമ്പേനെ പേരെന്താ, പ്രാർത്ഥനയിൽ ഓർക്കണമല്ലോ. അവൻ പറയുന്ന പേര് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടാണ്. മാമോദിസക്കിട്ട പേരെന്നാ അതറിയാൻ മേല, എനിക്കറിയാൻ മേലായിരുന്നു അപ്പൊ മാമോദിസക്ക് എന്തായിട്ട്. ശരിയാണ്, അവൻ കടന്ന് നിലവിളിക്കുകയായിരുന്നു. ശേയാർ യാഷൂബ്, ഒരു ശേഷിപ്പ് തിരിച്ചു വരും. ശ്രദ്ധയോടെ ജീവിച്ചില്ലായെങ്കിൽ ശേഷിപ്പ് തിരിച്ചു വരാൻ വേണ്ടി പ്രവാസത്തിൽ പോവേണ്ടി വരും. പ്രവാസത്തിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. എവിടെയെങ്കിലും പോയാലല്ലേ തിരിച്ചു വരാനോ. അപകടം പതിയിരിക്കുന്നു എന്ന സൂചനയുമായിട്ടാണ് യെശയ്യ പ്രവാചകൻ ആഹാസ് രാജാവിന്റെ മുമ്പാകെ വന്നത്. അതൊരു നിർദ്ദേശമാണ്. ആരിലാണ് ആശ്രയിക്കേണ്ടത് എന്ന നിർദ്ദേശം, ആരാണ് സഹായിക്കുക എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് നിൽക്കുന്നത്. രാജാവിനോട് പ്രവാചകൻ പറഞ്ഞു, യഹോവയോട് ചോദിക്കും. ഈ ഞാങ്ങണ ആടുന്നത് കണ്ട് നീ പേടിക്കേണ്ട. ആരാമും എഫ്രയീമും ചേർന്ന് നിന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ നീ ഭയപ്പെടുക. നമ്മുടെ ജീവിതത്തിന്റെ സകല കുസൃതികളും സകല അനീതിയും അക്രമവും പിടിച്ചുപറിയും മോഷണവും കുംഭകോണവും എല്ലാം ആവിയെ സുരക്ഷിതമാക്കാൻ, അതാണ് ഈ രാജാവും ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനാണ് നമ്മുടെ പിള്ളേരെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഉരുട്ടിയിട്ട് എഴുന്നേൽപ്പിച്ച് എന്തെങ്കിലും വാരി വായിൽ കൊടുത്ത് കഴുത്തിൽ കുടുക്കും കെട്ടി കാലിൽ പട്ടീസും ഇട്ട് വണ്ടിക്ക് കയറ്റിവിടുന്നത് ഭാവിയെ സുരക്ഷിതമാക്കാൻ. വീട്ടിൽ മലയാളം പറയരുത്, ഇംഗ്ലീഷേ പറയാവൂ. പലയിടത്തും വണ്ടിയിൽ പോകാൻ ശ്രമിച്ചാൽ വണ്ടിയുടെ ബോധം പോലും വായിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പലപ്പോഴും വളരെ നിരാശപ്പെട്ടിട്ടുണ്ട് ഈ പിള്ളേർ പോകുന്നതാണ്. തൃശ്ശൂര് നാഷണൽ ഹൈവേ വഴിയാണ് തമിഴ്നാട്ടിൽ നിന്ന് അറക്കാനുള്ള മാടിനെ കൊണ്ടുവരുന്നത്. അതിങ്ങനെ വലിയ ലോറിയിലാണ് കൊണ്ടുവരുന്നത്. ഈ ലോറിയിൽ ഈ കന്നാലി വരുന്നത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തല നീട്ടിയിട്ടാണ്. കന്നാലിയുടെ വിചാരം ഏതാണ്ട് കാഴ്ച കാണാൻ കൊണ്ടുപോകാം. അറക്കാൻ കൊണ്ടുപോകാം. നമ്മുടെ പിള്ളേര് ഈ വണ്ടിക്കകത്തെ ഈ പള്ളിക്കൂടത്തിലെ മുറിക്കകത്തെ പരിചയം മാത്രമേ ഒരു പ്രശ്നം വരട്ടെ. അവിടെയാണ് തളരുന്നത്. എന്തു ചെയ്യണം, എന്തു പരിഹാരം അറിഞ്ഞൂടാ. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ടെലിവിഷനിലുണ്ടായിരുന്നു. പഠനത്തിന്റെ ഭാരം സഹിക്ക വയ്യാതെ 65 രൂപ ഒരു കുപ്പിക്ക് വിലയുള്ള ചുമയുടെ 17% ആൽക്കഹോൾ ഉള്ള മരുന്ന് മേടിച്ച് കുഞ്ഞുങ്ങൾ കുടിച്ച് കിറങ്ങിയിരുന്നു. തൃശൂര് ദിവസവും കഞ്ചാവ് വിൽപ്പനക്കാരെ സ്കൂളിന്റെ മുമ്പിൽ നിന്ന് പിടിക്കുന്നു. 100 പേർ ഉള്ളപ്പോൾ ഒരാളെ പിടിക്കും. എല്ലാവർക്കും അതിൽ പങ്കാളിത്തം. പിടിക്കുന്നവരും അറിയാം ഇത് വെറുതെ ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് കുടുംബങ്ങൾ ശിഥിലമാകുന്നു. പിറവത്തൊരു കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചു. ഒരു ദിവസം കേരളത്തിൽ കുടുംബക്കോടതികളിൽ 70 വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നവർ. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, തിരുമേനി ഏത് കാലത്തെ കാര്യങ്ങളാണ്? ഞാൻ വായിച്ചിട്ടുള്ളതനുസരിച്ചേ പറയാം.
കഥ മാറി തിരുമേനി. ഒരു ദിവസം 100 വിവാഹമോചന കേസുകൾ കുടുംബക്കോടതിയിൽ രജിസ്റ്റർ ചെയ്യുന്നു എന്ന് കോട്ടയം കുടുംബക്കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് ഓർത്തഡോക്സ് കാത്തലിക് സ്ത്രീയോട് കാലം ചെയ്ത മാധ്യസ്ഥിതിയും ബാബ, ഞാൻ ദേവലോകത്തിൽ ഒരു ദിവസം താടയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. കയ്യിലൊരു പേനയുണ്ട്, മുമ്പിലൊരു കടലാസം. എന്തേ തിരുമേന വിഷമിച്ചിരിക്കുന്നു. എന്റെ ആദുവിനെ എത്രാമത്തെ വിവാഹമോചന കേസിനാണ് ഞാൻ ഒപ്പിടണമെന്നറിയാവോ? എന്താണ് വിഷയം? ശിഥിലമാകുകയാണ്, കുഞ്ഞുങ്ങൾക്ക് ഭാരം വർദ്ധിക്കുന്നു, കുടുംബങ്ങളിൽ ഭാരം വർദ്ധിക്കുന്നു, ജീവിതത്തെ നേരിടാൻ ബുദ്ധിമുട്ടാകുന്നു. മാസം തോറും 5 രൂപ 6 രൂപ ഗ്യാസിന് വർദ്ധിക്കുന്നു, 50 പൈസ ഡീസലിന് വർദ്ധിക്കുന്നു. ഡീസലിന് വർദ്ധിച്ചാൽ ഡീസലിന് മാത്രമല്ല കൂടുന്നത്, ഡീസൽ ഉപയോഗിച്ച് വണ്ടിയിൽ കൊണ്ടുവരുന്ന സകല സാധനത്തിനും വില കൂടും. പിന്നെ നമ്മളായിട്ട് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നല്ലോ, തിന്നുന്നതല്ലാതെ. ഇന്ന് രാവിലെ ഒരു പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുതന്ന് 2 അപ്പവും കറി. അത് കഴിച്ചിട്ട് കൈ കഴുകാൻ ചെന്നപ്പോ എത്ര കഴുകിയിട്ടും പോകുന്നില്ല, ഗ്രീസാണ് കയ്യിൽ. പള്ളിയിലുണ്ടാക്കിയതല്ല, കേറ്ററിംഗുണ്ടാക്കി കൊണ്ടുവന്നാണ്. ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ തരുമേ എന്ന് പറഞ്ഞു. ആയുസിന് പേടിയുള്ളതുകൊണ്ട് ഞാൻ പോവുകയാണ്, അങ്ങനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേറ്ററിംഗുണ്ടാക്കുന്നത് നമ്മെ തീറ്റാൻ വേണ്ടിയിട്ടല്ല, അവന് ലാഭം ഉണ്ടാക്കാനാണ്. അപ്പൊ അതിനകത്ത് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. പത്തനംതിട്ട ഒരു പള്ളിയിൽ ഇതുപോലെ കൺവെൻഷൻ കഴിഞ്ഞ് വൈകുന്നേരം ഭക്ഷണത്തിന് ഇരുന്ന് ചപ്പാത്തിയും കറിയാണ്, വെജിറ്റബിൾ കറി. കറി എടുത്ത് ചപ്പാത്തിയിലേക്ക് ഒഴിച്ചപ്പോ റബ്ബർ ബാൻഡ് അത് വെന്തില്ല. പച്ചക്കറി കെട്ടിക്കൊണ്ടുവന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന്. നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല, ഇപ്പോ തിന്നെന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് പോലും മമ്മി നൂഡിൽസ് പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഭാരം വർദ്ധിക്കുകയാണ്. ഇതിനെല്ലാം എവിടെ നിന്നുണ്ടാക്കും? ചെലവ് വർദ്ധിക്കുന്നു, വരുമാനം കുറയുന്നു, എന്തു ചെയ്യും? തോട്ടിന്റെ കരയിൽ പോയി നിൽക്കുകയാണ് രാജാവ്. ഒരൊറ്റ നിർദ്ദേശമേ ഉള്ളൂ, അവന്റെ കയ്യിൽ ഉത്തരവുണ്ട്. രാജാവ് പറഞ്ഞു, ഞാൻ ചോദിക്കില്ലേ? എനിക്കവന് ഭയമാണ്. ജീവിതത്തെ ഭയന്നിട്ട് ലഭിക്കേണ്ട ചോദ്യത്തിന് വേണ്ടി അന്വേഷിക്കാൻ സാധിക്കാതെ വരുന്ന മനുഷ്യർ. നമ്മുടെ പിതാക്കന്മാർ ചെയ്തിട്ടുള്ള ചില ക്രമീകരണങ്ങളുണ്ട്. സന്ധ്യയ്ക്കാണ് സുറിയാനി പാരമ്പര്യത്തിൽ ദിവസം ആരംഭിക്കുന്നത്. ദൈവസന്നിധിയിൽ വന്ന് ഒരു പാട്ടുപാടി, ഒരു വേദപുസ്തകം വായിച്ച് ദൈവസന്നിധിയിൽ അന്നത്തെ ദിവസം മുഴുവൻ സമർപ്പിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ പ്രഭാതത്തിന്റെ ഉടയവനെ സ്തുതി, കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുകയും നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും കർത്തൃസന്നിധിയിൽ സമർപ്പിച്ച് പോവുക. സന്ധ്യയ്ക്ക് വരുമ്പോ ദേഷ്യത്തോടെയാണ് വരുന്നത്, പോയിട്ട് ഉദ്ദേശം ഒരു കാര്യം നടന്നിട്ടില്ല. പ്രാർത്ഥിക്കാൻ നിന്നാൽ മനസ്സമാധാനമില്ല, സ്വസ്ഥതയില്ല. പിള്ളേരോട് പറയും, നീ പോയി കിടന്നോ, ട്യൂഷൻ ഒരു ഘട്ട ഹോംവർക്കും ഉണ്ടാവും. കൊച്ചു പോയി കിടന്നോ, ക്ഷീണിച്ചു വന്നതായിരുന്നു. എന്താണ് ദൈവം? എന്താണ് അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? എന്താണ് അവനോടുള്ള എന്റെ ബന്ധം? അറിയാതെ വളരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ, അറിയാതെ വളരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ. ആകെ അറിയാവുന്നത് തല വലുതാകാൻ മാത്രം. എങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണ് പരിഹാരമെന്ന് നമുക്ക് നിശ്ചയില്ല. സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തു കൊടുക്കാം എന്ന വിവരദോഷത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്.
ഒരു അന്വേഷണമില്ല നമുക്ക്. യഹോവയോട് ചോദിച്ചില്ലേ? ചോദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മിണ്ടാണ്ട് പറയണത് കേട്ടാ മതി എന്നാണ് പിള്ളേരെ ചെറുപ്പത്തിലെ മുതൽ നമ്മൾ പഠിപ്പിക്കുന്നത്. രാജാവിനോടുള്ള പ്രവാചകന്റെ നിർദ്ദേശം അവനോട് ചോദിക്കും. യഹോവയോട് ചോദിക്കുകയില്ല. പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളത് കുറച്ചെങ്കിലും നിർവഹിക്കാൻ സാധിച്ചാൽ ജീവിതം വളരെ വ്യത്യസ്തമായി. തിരക്കാണ്, എല്ലാവരും ഓടുക, നിന്ന് ചിന്തിക്കാൻ, ചോദിക്കാൻ, ഉത്തരം തേടാൻ നമുക്ക് സാവകാശം. ഇവിടെയാണ് നമ്മുടെ അർത്ഥമില്ലായ്മ, ഉത്തരമില്ലായ്മ, ജീവിതത്തിന്റെ വഴിമുട്ടിയ അവസ്ഥ വരുന്നത്. നേടാൻ വേണ്ടി ഓടുമ്പോൾ യാക്കോബിന് ഏറെ ആശ്രയമായിരുന്നത് ദൈവമാണ്. ഇസബേലിന്റെ വാളിനെ ഭയന്ന് ഏലിയാവ് ഓടിയപ്പോൾ അവന് അപ്പവും വെള്ളവും ഒരുക്കിയത് യഹോവയാണ്. അവസാനം സകലതും ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠനാകാൻ ശ്രമിച്ചിട്ട് ജ്യേഷ്ഠന്റെ മുമ്പിൽ ദാസൻ എന്ന് വിശേഷിപ്പിച്ച യാക്കോബിനെ നഷ്ടപ്പെട്ടപ്പോൾ അനുഗ്രഹത്തിന്റെ ഉറവിടയായി കിട്ടിയത് എന്നെ അനുഗ്രഹിക്കാതെ തന്നെ ഞാൻ വിടില്ല. ജ്യേഷ്ഠൻ 400 പേരും കൊണ്ടാണ് വരുന്നത്. പേടിച്ചുപോയി. ആഹാസിനോട് യെശയ്യ പ്രവാചകന്റെ നിർദ്ദേശം ചോദിപ്പി, അവനോട് ചോദിപ്പി. ഇത് നമ്മുടെ ജീവിതത്തിന്റെ നിർണായകത. നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം. നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകണം. കണ്ണുകളെ പർവ്വതത്തിലേക്ക് കേൾക്കാം. വളരെ ശ്രദ്ധേയമായ ഒരു ചിത്രം നമുക്കവിടെ കിട്ടുന്നുണ്ട്. മരുഭൂമിയിലൂടെ സഞ്ചരിച്ചിരുന്ന ഇസ്രായേലി ജനം കനാനിൽ വന്നപ്പോൾ മരുഭൂമിയില്ല. മരുഭൂമിയിൽ മേഘസ്തംഭത്തിലും അഗ്നിത്തൂണിലുമാണ് യഹോവ സഞ്ചരിച്ചത്. കനാനിൽ കുടിയേറിയ മനുഷ്യർക്ക് അത് കാണാനില്ലാതെ. പിന്നെ ആരാണൊരാശ്രയം? അപ്പോഴാണ് കനാന്യർ ആശ്രയം വയ്ക്കുന്ന ദൈവത്തെ അവർ പരിചയപ്പെടുന്നത്. മലമുകളിൽ ഞാൻ എന്റെ കണ്ണുകളെ പർവ്വതത്തിലേക്ക് ഉയർത്തി. കാരണം കനാന്യർ കയറിപ്പോകുന്നത് അവിടേക്കാണ്. അവിടെയാണ് അവർ പൂജാഗിരികൾ സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെയാണ് അവർ ജീവിതത്തിന്റെ മെച്ചമായ മേഖലകളെ അന്വേഷിക്കുന്നത്. അവിടെയാണ് അവർ നദികളുടെ ഉത്ഭവസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതത്തിന്റെ മുകളിൽ വസിക്കുന്ന ഏൽദേവനെ അന്വേഷിക്കുന്നത്. അവിടെയാണ് അവർ ഭൂമിയുടെ സമ്പൽ സമൃദ്ധിയുടെ ദേവനായ ബാൽദേവനെ അന്വേഷിക്കുന്നത്. അവിടെയാണ് തങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വമായ അശേരാദേവിയെ അന്വേഷിക്കുന്നത്. ഇസ്രായേൽക്കാർ വിചാരിച്ചു അങ്ങോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, എന്റെ ജനം പർവ്വതത്തിന്റെ മുകളിൽ വ്യഭിചാരം ചെയ്യുന്നു. യഹോവയുമായി ഒരു ഉടമ്പടിയുണ്ട്, വിവാഹ ഉടമ്പടിയാണ്. ഇന്ന് മുതൽ ഞാൻ നിന്റെ ദൈവവും നീ എനിക്ക് ജനവുമായി. അത് ഓരോ രാജാവിനെ തെരഞ്ഞെടുക്കുമ്പോഴും യഹോവ ആവർത്തിച്ചിരുന്നു, ഇതാ എന്റെ മകൻ. ഇസ്രായേലിനെ നയിക്കാനുള്ള ഓരോ നേതാവും യഹോവയുടെ മകനായി. ആ ഒരു ബന്ധത്തിൽ നിന്ന്, ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് നേതൃത്വത്തിലേക്ക് വരുന്ന ഓരോന്നും യഹോവയുടെ മകനായി. പക്ഷേ ആ ബന്ധമെല്ലാം മറന്ന് യിരെമ്യാ പ്രവാചകൻ 2 അധ്യായം
എന്റെ ജനം പൊട്ട കിണറുകളെ കുഴിച്ചിരിക്കുന്നു. രണ്ടതിക്രമം ചെയ്തിരിക്കുന്നു അവർ. ജീവന്റെ ഉറവയായ എന്നെ വിട്ട് പോയിരിക്കുന്നു ഒന്നാമത്തെ കുറ്റം. വെള്ളമില്ലാത്ത പൊട്ട കിണറുകളെ കുഴിച്ചിരിക്കുന്നു രണ്ടാമത്തെ കുറ്റം. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ കുതിച്ചു ചാട്ടം നടത്തിയ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അത് നമ്മെ രക്ഷിക്കുമെന്ന് ധരിച്ച ആളുകളുണ്ട്. ഒത്തിരി പ്രയോജനമുള്ള ധാരാളം മേഖലകൾ, പക്ഷേ എല്ലാത്തിനും അതിന്റെ മറുവശവുമുണ്ട്. ശക്തിയുടെ കേന്ദ്രമായി ഉറവിടമായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതാണ് ഏറ്റവും ചെറുത് എന്ന് കരുതുന്ന അണുവിനെ വിഭജിച്ചാൽ ശക്തി ഉണ്ടാക്കാൻ. നല്ല കാര്യമാണ്. മനുഷ്യന് അവന്റെ ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഈ അണുശക്തി കൊണ്ട് ചെയ്യാം. കപ്പലോടിക്കാം, വൈദ്യുതി ഉണ്ടാക്കാം, ട്രെയിൻ ഓടിക്കാം. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നാഗസാക്കിയിലും ഹിരോഷിമയിലും ആയിരക്കണക്കിന് ആളുകൾ ശക്തിയെ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. പക്ഷെ ആ അനുഗ്രഹത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് യഹോവ ചോദിക്കണം. അത് ചോദിക്കാതെ വന്നാൽ തോന്നിയ പോലെ ഏതിനും, ദൈവം സൃഷ്ടിക്കുന്ന ഏതിനും ഒരു ദുരുപയോഗ സാധ്യത മനുഷ്യന്റെ കയ്യിലാണ്. ദൈവം ആദിയിൽ ഇരുളിനെ വിഭജിച്ച് പ്രകാശത്തെ സൃഷ്ടിച്ചു. മനുഷ്യൻ അവന്റെ അതിക്രമത്താൽ രക്ഷയുടെ ഉടയവനെ ക്രൂശിൽ തൂക്കിയപ്പോൾ ഇരുൾ വെളിച്ചത്തെ ഭേദിച്ച് രംഗത്ത് വന്നു. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചത്തെ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ പിന്തുടരാതിരുന്നാൽ അന്ധകാരം വെളിച്ചത്തെ ഭേദിച്ച് അകത്ത് കയറി വരും. നമ്മുടെ കുടുംബങ്ങളിൽ കയറി വരുന്നു. ഭാര്യയെയും മകനെയും കൊന്ന് ചാക്കിൽ കെട്ടി വീട്ടിലെ കുളിമുറിയിൽ വെച്ചിരിക്കും. വാർത്തയാണ്. ഇരുട്ടിന്റെ അതിക്രമം വീട്ടിലേക്ക് കയറി വരാം. വിശുദ്ധ സ്ലീബാടെ അടയാളത്താൽ മുദ്ര കുത്തപ്പെടുന്ന ഈ ഭവനം എന്നും എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഭവനത്തിലാണ് ഇത് സംഭവിക്കുന്നത്. കാരണം യഹോവയോട് ചോദിക്കുന്നില്ല ഈ അനുഗ്രഹീത ഭവനത്തെ എങ്ങനെ സംരക്ഷിക്കണം. ഞാൻ ചോദിക്കില്ല, എനിക്ക് ചോദിക്കാൻ വേറെ മേഖലകളുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഉപദേശിക്കാൻ നന്മ കാണിക്കാൻ കേന്ദ്രങ്ങളുള്ളപ്പോൾ യഹോവയോട് എന്തിന് ചോദിക്കണം? ഇവിടെയാണ് നമുക്ക് ഇന്ന് ഈ വചന ശുശ്രൂഷയെ അവസാനിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവർത്തനം, ആത്മാവിന്റെ വ്യാപാരം അവസാനിക്കുന്നില്ല. നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ യഹോവയോട് ചോദിക്കും. ആ ചോദ്യത്തിന്റെ ഉത്തരമനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ക്രമപ്പെടുത്താൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെയാണ് പരിഹരിക്കുക? ധാരാളം മാർഗങ്ങളുണ്ട്. വഴിയെ പോകുന്ന സ്ത്രീയുടെ കഴുത്തൽ മാലയുണ്ടോ നോക്കിയാൽ, അങ്ങനെയാണ് നമ്മുടെ ചില പിള്ളേർ ചെയ്യുന്നത്. ബൈക്ക് കയറി ഓടിച്ചെല്ലുക, പതിച്ചുകൊണ്ട് ഓടുക. പക്ഷെ ഇപ്പൊ സ്ത്രീകൾക്കും വിവരം വെച്ചു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വാനിറ്റി ബാഗ് കൊണ്ട് തൃശ്ശൂർ ഒരു ബൈക്കുകാരനെ അടിച്ചടിച്ച് ഒരു ബെങ്കച്ച് ആ റൗണ്ട് മുഴുവൻ ഓടിച്ച കഥയുണ്ട് പത്രത്തിൽ. ബാങ്കിന്റെ ഭിത്തിക്ക് എന്ത് വണ്ണമുണ്ടെന്ന് നോക്കുക. രാത്രി സാമ്പത്തിക നേട്ടത്തിനാണ് ജീവിതം സുഖിക്കണം. ജീവിതം ആനന്ദിക്കാനുള്ളതാണ്.
എന്റെ സന്തോഷം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു അനുഭവിക്കാനുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടായിരിക്കുന്നത്, എങ്ങനെയാണ് അവനെ വളർത്തേണ്ടത്, അവനെ വളർത്തേണ്ടത് ചോദിക്കുന്നത്. എനിക്കൊരു വീടുണ്ടാക്കണം, എങ്ങനെയാണ്? ഈ അടുത്ത ദിവസം എന്റെ ഒരു ബന്ധുവിനെ ആയിട്ട് സംസാരിച്ചു. വീട്ടിന്റെ മുകളില് ഒരു നിലയുടെ പണിയാണ്, ഗൾഫില് പോയി കഷ്ടപ്പെട്ട് കുറെ കാശുണ്ടാക്കുന്നുണ്ട് പറഞ്ഞാണ്. അത്യാവശ്യത്തിന് വീടുണ്ട്, ഒരാണും പെണ്ണും മാത്രമേ ഉള്ളൂ. പെണ്ണിനെ കെട്ടിച്ചു, ചെറുക്കൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, അവസാന വർഷമാണ്. ഒത്തിരി മുറിയിടുന്ന ആവശ്യമൊന്നും വരില്ല, എന്നാലും ഒരെണ്ണം കൂടെ ഉണ്ടാക്കും, ഒരു നിലയും കൂടെ. പക്ഷെ നില ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കയ്യിലുള്ള കാശും പോയി, അയൽക്കാരന്റെ കാശ് കയ്യിലുമായി. ഇനി ആ കടം തീർക്കാൻ വീണ്ടും പോണം. പത്തിരുപത്താറ് കൊല്ലം കടന്ന് കഷ്ടപ്പെട്ട ഒരുത്തനാണ്, നടുവൊടിഞ്ഞ് തിരിച്ചു വന്നു വീണ്ടും വീടുണ്ടാക്കണം. എപ്പോ വീട് ചോദിക്കും, എനിക്ക് പാർക്കാനുണ്ട് വീട്. എറണാകുളം ജില്ലയിൽ മാത്രം 38,000 ആൾപ്പാർപ്പില്ലാത്ത വീടുകളുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ അതിനേക്കാൾ കൂടും. എന്തുകൊണ്ട്? യഹോവയോട് ചോദിക്കാത്തത്. അവരെല്ലാം അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഗൾഫിലുണ്ട്. അപ്പച്ചന്റെ പണി എന്താണെന്നറിയാമോ? 3 മക്കളുണ്ട്. 3 മക്കളും ഉണ്ടാക്കിയിരിക്കുന്ന വലിയ കെട്ടിടത്തിൽ മാസം തോറും ആരെങ്കിലും വിളിച്ച് അടിച്ചു തൂക്കുക, സന്ധ്യയ്ക്ക് പോയി ലൈറ്റ് ഓൺ ചെയ്യുക, കാലത്തെ പോയി ലൈറ്റ് ഓഫ് ചെയ്യുക. അപ്പച്ചൻ മടുത്തു. വണ്ടി വേണം, എല്ലാവർക്കും വണ്ടി വേണം. ഇപ്പൊ ഓട്ടോറിക്ഷയ്ക്ക് ഒരു വീലും കൂടെ വെച്ചതുപോലെയുള്ള സാധനം വരെ വണ്ടിയായിട്ട് കിട്ടുന്നുണ്ട്. എന്റെ ജീവിതത്തെ എങ്ങനെ നയിക്കണം ചോദിക്കുന്നില്ല. എന്തു ഭക്ഷിക്കണം, എന്തുടുക്കണം, എങ്ങനെ ജീവിക്കണം മറ്റുള്ളവരാണ് പറയുന്നത്. സ്വർണത്തിന് ദിവസവും വില കൂടുകയാണ്, എന്നാലും സൂചി കുത്താൻ ഇടയില്ല സ്വർണ്ണക്കടയിൽ. ഈ അടുത്ത ദിവസം മണ്ണത്തിൽ കല്യാണം കഴിഞ്ഞ് പെങ്കച്ച് രജിസ്റ്റർ ഒപ്പിടാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു, മോളെ കഴുത്ത് വേദനയ്ക്കുണ്ടോ? 10 കിലോയാണ് കെട്ടി തൂക്കിയത്. ഞാൻ ഉറപ്പ് പറയാം, ഈ കൊച്ചിന് ഇത് വിട്ടോണ്ട് തൃശൂർ പട്ടണത്തിൽ എവിടെയെങ്കിലും പോകാൻ കയ്യിൽ ഉണ്ടാവില്ല. ആളുകള് ബൈനോക്കുലർ വെച്ച് നോക്കിയിരിക്കാണ്, എവിടെയാണ് സ്വർണം കൊണ്ടുവരുന്നത്. വീട്ടിൽ വയ്ക്കാൻ ധൈര്യമുണ്ടോ? ബാങ്കിൽ വയ്ക്കാൻ ധൈര്യമുണ്ടോ? ഒരു കാലത്ത് ഇതൊരു സമ്പത്തായിരുന്നു, പക്ഷെ ഇന്ന് സമ്പത്തല്ല, ഭാരമാണ്. കിടന്ന ഉറക്കുന്നില്ല. 300 പവനാണ് ആളുകൾ മോഷ്ടിച്ചോണ്ട് പോയത് ആലുവയിൽ. ആലുവയില് ഇതൊരു സ്വഭാവമായിട്ടുണ്ട്, മോഷണമാണ്. പള്ളി രാത്രി കയറുക, ബാങ്കിൽ കയറുക, വീട്ടിൽ കയറുക, അതെല്ലാ വേഷക്കാരും. ചിലരെ പോലീസ് മുമ്പിൽ എത്തിക്കൊണ്ടുപോകും, ചിലരെ പോലീസ് അകത്ത് കെടുത്തിക്കൊണ്ടുപോകും. പത്രത്തിലും ടെലിവിഷനിലൊക്കെ കാണുന്ന കഥ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ വീടിന്റെ വാതുക്കൽ രാവിലെ നല്ല ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്ക് കേട്ടോണ്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. രണ്ട് അപ്പച്ചന്മാര് തമ്മിൽ വാക്കാൻ പറയണതാണ്. ഞാൻ മലയാളം പഠിച്ച ഒരാളാണ്, പക്ഷെ മലയാളത്തിൽ ഭാഷയിൽ ഇല്ലാത്ത വാക്കുകളാണ്. എന്താ സംഭവം എന്നറിയാം? ഒരപ്പച്ചൻ കാലത്തെ വന്ന് അപ്പച്ചന്റെ കണ്ടത്തിന്റെ വരമ്പ് അടുത്ത കണ്ടത്തിലേക്ക് തള്ളി നീക്കുകയാണ് കാര്യമുണ്ട്. അത് കണ്ടോണ്ടാണ് അടുത്ത കണ്ടക്കാരൻ വരുന്നത്. ലഹള കോടാലിയായി. ഇപ്പൊ 2 കണ്ടവും വെറുതെ കിടക്കുകയാണ്, ആരും കൃഷി ചെയ്യാനില്ല. എന്തിന് ഞാനിതെന്ത് ചെയ്യണം എന്ന് യഹോവയോട് ചോദിച്ചു. അനീതിയുടെയും അക്രമത്തിന്റെയും ശൈലിയിൽ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുമ്പോൾ ആഹാസിനോട് യഹോവയോട് ചോദിക്കുക എന്നാണ് പ്രവാചകന്റെ നിർദ്ദേശം. ക്രിസ്ത്യാനിക്കത് കൂടുതൽ ആവശ്യമുള്ള ഒരു ഉപദേശം. എന്ത് കണ്ടാലും ചാടി വീഴും, മുൻപിൽ നോക്കാം, അപകടത്തിൽ പെടുകയും ചെയ്യും. അറുപത്തിയഞ്ച് വീട്ടുകാരുള്ള ഒരു പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോയി.
3 crore rupees മുടക്കിയാണ് പള്ളി വന്നത്. 15 അപ്പച്ചന്മാരും അമ്മച്ചിമാരും പള്ളിക്കാരുണ്ട്. അങ്ങനെ ഇരിക്കുന്നു, കൊടിമരം ഉണ്ടാക്കുകയാണ്. 5 crore മുടക്കി. ആണ്ടിൽ 3-4 പ്രാവശ്യം കൊടി ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതിന്റെ വാദത്തെ പാവപ്പെട്ട മനുഷ്യൻ കിടക്കുന്നുണ്ട്. യഹോവയോട് ചോദിക്കില്ല എന്ത് ചെയ്യണം. ആഡംബരം, നിറപ്പകിട്ട് ആഘോഷം വർദ്ധിപ്പിക്കുകയാണ്. രാജാവിന്റെ ധാരണയിൽ ഉരുത്തിരിഞ്ഞ പരിഹാരം പരിഹാരമാകുന്നില്ല. നമ്മുടെ ധാരണയിൽ ദൈവത്തോട് ചോദിക്കാതെ ഉണ്ടാക്കുന്ന ഒരു പരിഹാരവും പരിഹാരമാകുന്നില്ല. ചരിത്രത്തിലേക്ക്, പ്രകൃതിയിലേക്ക് നോക്കുക. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. 3 വിധം അവനവനോട് ചോദിക്കണം. അവനവന്റെ ചെറിയ വട്ടത്തിൽ ചോദിക്കണം. ദൈവസൃഷ്ടിയായ പ്രകൃതിയിലേക്കും ചരിത്രത്തിലേക്കും അവനോട് ചോദിപ്പീൻ. അവനുത്തരം നൽകും. ഭയപ്പെടരുത്, ഞങ്ങളെ പോലെ വിറക്കരുത്. ഇതൊന്നും നിന്നെ ഇല്ലാതെയാക്കുകയില്ല. ധൈര്യത്തോടെ, ഉറപ്പോടെ, പ്രത്യാശയോടെ നാളെയെ നേരിടാൻ നിനക്ക് സാധിക്കും. ആഹാസിനെ പോലെ തെറ്റായ പരിഹാരങ്ങൾ അവലംബിക്കാൻ പോകാതിരുന്നു. പ്രയാസങ്ങൾ ഈ ലോകത്തിന്റെ പ്രത്യേകതയാണ്, ദുരിതങ്ങൾ ഈ ലോകത്തിന്റെ ശൈലിയാണ്. പക്ഷേ അതൊന്നും നമ്മെ ഇല്ലാതെയാക്കുകയില്ല. മരിച്ചിട്ട് ഉയർത്തുവനാണ് വാഗ്ദാനം. മരിച്ച് മണ്ണടിഞ്ഞവനല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആശങ്കയെ ഇല്ലാതെയാക്കണം. ആശങ്കയെ മുതലെടുത്തുകൊണ്ടാണ് നമുക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ആളുകൾ അവതരിക്കുന്നത്. എന്നെ ആർ കാണിച്ചു തരും എന്ന് പറയുന്നവർ പലരുണ്ട്. പിന്നെ പോകാതിരിക്കാം. നന്മയെ കാണിക്കുന്നവൻ നന്മയുടെ ഉടവൻ മാത്രമാണ്. ദൈവാശ്രയ ബോധത്തോടുകൂടെ, കുടുംബത്തിലെ കൂട്ടായ്മയോട് കൂടെ ജീവിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ സാധിച്ചാൽ ജീവിതം സുന്ദരമാണ്, ഭാവി സുരക്ഷിതമാണ്, ആകുലത നമ്മുടേതല്ല. 12 വയസ്സിൽ അവൻ മാതാപിതാക്കളോട് കൂടെ പോയി, അവരോടൊത്ത് വസിച്ചവൻ നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം, അതിലെ സന്തോഷം, അതിലെ സമാധാനം, അവിടെ നിന്ന് പുറപ്പെട്ടു വന്നവരാണ് ലോകത്തിന്റെ രക്ഷകനായ നമ്മുടെ കുഞ്ഞുങ്ങൾ. സുരക്ഷിതമായ, സന്തോഷമുള്ള, സമാധാനമുള്ള കുടുംബത്തിൽ നിന്ന് ലോകത്തിലേക്ക് ജോലി തേടി, ജീവിതമാർഗം തേടി, വിവാഹം തേടി പോകട്ടെ. മരിക്കില്ലേ, നശിക്കില്ലേ, അവരില്ലാതെയാവുന്നില്ലേ. കാരണം അവരുടെ ജീവിതം പിതാവെ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞ ജീവിതമാണ്. മരിച്ചിട്ടല്ല, മരിക്കാൻ പോകുമ്പോഴുമല്ല, ജീവനോടിരിക്കുമ്പോൾ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട ഞാൻ അതില്ലാതെയാവുന്നില്ല. അങ്ങനെയുള്ളവർ വളർന്ന് ഈ ലോകത്തിന്, ഈ സഭയ്ക്ക്, ഈ സമൂഹത്തിന്, ഈ മനുഷ്യവർഗത്തിന് പ്രത്യാശയുടെ, ദൈവീക വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി മുമ്പിലേക്ക് നാം പ്രവേശിക്കും. നമ്മെ തന്നെ പരിശോധിക്കാൻ, ദൈവശബ്ദത്തെ കേട്ട് ഉത്തരം തേടി ജീവിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, ഓർത്തുവെച്ച് ഉത്തരത്തിനായി അവന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ സാധിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി എന്നെ തന്നെ ഈ നോമ്പിന്റെ ആചരണത്തിലൂടെ ഒരുക്കാം. ഈ രാത്രിയിൽ നിങ്ങളോടൊത്ത് അല്പസമയം ദൈവ ആശ്രയത്തിൽ ചിലവഴിക്കാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൺവെൻഷനിലെ ചുമതലക്കാരെ, തേച്ചിരുമേനെയും ദൈവസന്നിധി നിങ്ങളേവരോടും സ്മരിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യും. ദൈവം. Thank you.